ஹோஸ் தி கியூ கிருஷ்ண லைஃப்லேக்கு எல்லாருக்கும் சுவாகம். ബ്രീത്തിങ് സ്ട്രെച്ചിങ് സ്കിപ്പിങ് ജമ്പിങ് കൊടുത്തു. ഇത് കഴിഞ്ഞ സമയം ഇത് കഴിഞ്ഞ പാട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റണ്ണിങ് കൊടുക്കുക, ഒരു 10 മിനിറ്റ് റണ്ണിങ് കൊടുക്കുക, ഒരു 5 മിനിറ്റ് വാക്കിംഗ് കൊടുക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് റണ്ണിങ് കൊടുക്കുക, 5 മിനിറ്റ് വാക്കിംഗ് കൊടുക്കുക. ഇത് തുടർച്ചയായി ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾക്ക് ഈ കാലത്ത് ജോലിയല്ലാന്നുള്ളവർ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്തു പോവുക. എന്നാൽ ഇനി തുടർന്ന് ചെയ്യാനാണ് നമ്മൾ റെഡി. ഷോൾഡർ ലെവൽ ക്ലോസ് ഫിംഗർ സി റിസ്റ്റ് റൊട്ടേഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 reverse each knee sun she go rug such hatch ku ju shoulder rotation each knee sun she go rug such hatch ku ju reverse come on each knee sun she go rug such hatch ku ju support hip rotation each knee sun she go rug such Haj, ku, ju, reverse, ej, ni, san, shi, gu, rug, saj, haj, ku, ju. Support knee, heel up, down. Stretch your knee, down. Stretch your knee, down. Stretch your knee, close your leg. See, close your leg, relax your body. Come on, breathe in up. Breathe out, down. Breathe in up. Breathe out, breathe in up, breathe out, breathe in up, breathe out, breathe in up, lock your hand, breathe inside one, up, change, up, breathe in 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 change. Up, breathe in change, up, relax, pause. Next one is a wide leg, hand over shoulder, side stretching. See, side leg irikkan shramikka, irikkana pratheekam nammala legine nalla strength kittum kanda. One, heel pongan padilla kanda, up, change, heel pongan padilla, up. Namakku pattillengil ingil aadiyella middle ingane cheyya enekka. Change middle level, change middle level, change middle level, change middle level. In 1 week continue to train, we നമുക്ക് മെല്ലെ ഇരിക്കാൻ കഴിയും. ഇരിക്കാനുള്ള കരുത്ത് നമ്മളെ ലെഗിന് ഉണ്ടാവും. ആ കണ്ട ചേഞ്ച് ആ ചേഞ്ച് ആ ഇത് കഴിഞ്ഞാൽ ഒരു 10 ടൈം കഴിഞ്ഞാൽ വൈഡ് ചെയ്യുക. ഇനി ഓപ്പോസിറ്റ് റൊട്ടേഷൻ സി നല്ല ഫ്ലെക്സിബിലിറ്റി ഇരുന്നു ഏജ് നീ സൺ ഷി ഗു റു സച്ച് ഹച്ച് കു ജു ഏജ് നീ സൺ ഷി ഗു റു സച്ച് ഹച്ച് കു ജു അപ്പ് ഒരു 20-25 ടൈം കൊടുക്കുക. ഓക്കെ, ഇനി സൈഡ് സ്ട്രെച്ചിങ് സി നമ്മളിത് ഒരു പ്രാവശ്യം ആദ്യം കൊടുത്തതാണ്, പക്ഷെ ഇത് ഭയങ്കര നല്ലൊരു ട്രെയിനിങ് ആണ്. സ്ട്രെച്ചിങ് അപ്പ് ചേഞ്ച് ബോഡി കംപ്ലീറ്റ് ഏത് ഭാഗത്തേക്ക് ടെൻഷൻ ചെയ്യണം അങ്ങോട്ട് ടെൻഷൻ ചെയ്യാം. കേട്ടോ, കാൽമുട്ട് ഏത് ഭാഗത്തേക്ക് ട്രെയിൻ ചെയ്യണം അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. ചേഞ്ച് ചേഞ്ച് യാ നമ്മൾ ആദ്യം മുതൽ ബ്രീത്ത് മുതലുള്ള ട്രെയിനിങ് മുതൽ ഈ ട്രെയിനിങ് വരെ എത്തിയാൽ മാത്രം ലെഗിന് ഒരു സ്ട്രെച്ചിങ് കൊടുക്കുക. കണ്ട കുറേശ്ശെ കുറേശ്ശെ ഡൗൺ ചെയ്യുക. സി നമുക്ക് എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞു അത്ര നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. കാലിൻ്റെ മസിൽസ് സ്ക്രാച്ച് ആവാതിരിക്കാൻ സഹിക്കുക. കണ്ട ഈ പൊസിഷനിൽ നിന്നിട്ട് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ താഴോട്ട് പുസ്റ്റ് ചെയ്യുക. കേട്ടോ, നന്നായി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഏജ് നീ സൺ ഷി ഗു ഇത് 1 വീക്ക് വരെ ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. 1 വീക്ക് കഴിഞ്ഞാലും ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ജമ്പിങ് കൊടുക്കുക. ഏജ് നീ സൺ ഷി ഗു റുക് സച്ച് ഹച്ച് കു ഏജ് നീ സൺ ഷി ഗു റു സച്ച് ഹച്ച് കു ജു 1 മോർ സെയിം സ്ട്രെച്ചിങ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ശരിക്കും ഒരു 2 ഇഞ്ചും കൂടി കൂടുതൽ സ്ട്രെച്ച് ആയിരിക്കുന്നു. താഴത്തേക്ക് ഡൗൺ ചെയ്തേ. കണ്ട നമ്മളെ ബോഡി പെയിൻ, ആ ഒരു മസിൽ പെയിൻ ഉണ്ടല്ലോ, അത് ഓവറായിട്ട് കിട്ടരുത്. ചെറിയൊരു പെയിൻ ഉണ്ടായിക്കോട്ടെ, അതിലിങ്ങനെ സ്ട്രെച്ചിങ് ചെയ്ത് കൊടുക്കുക. എഗിൻ എണീക്കുക, എഗിൻ വൈഡ് സ്ട്രെച്ച് ചെയ്യുക.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. One more same stretching. See? പറ്റുമെങ്കിൽ ഒന്ന് സൈഡ് ഒക്കെ ഇങ്ങനെ വേണം കണ്ട, ചേഞ്ച് സൈഡ്, ചേഞ്ച് സൈഡ്, എന്നിട്ട് ഒന്നും കൂടി സെൻറ്ററിലിരിക്കാം കണ്ട. ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല വെച്ചിട്ട് ഒരു വിഷയമല്ല, സ്ട്രെച്ചിങ് കൊടുക്കാം, നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആക്കാം, അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഓക്കെ, ഇന്നോ നാളെ എത്തണം എന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവട്ടെ, കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഒരു ശരീരത്തിന് പല ഘടനകളുണ്ട്, ചില ശരീരം ഡ്രൈ ആവാം, ചില ശരീരം വെള്ളത്തിൻ്റെ അംശം കൂടിയതാവാം, ചില ശരീരം നല്ല ഫ്ലെക്സിബിലിറ്റി ആവാം, നല്ല പവർ കുറഞ്ഞതാവാം. അപ്പോൾ നമ്മുടെ ബോഡി ഇത് ചെയ്യുമ്പോൾ ഈ എക്സസൈസിലൂടെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ കണ്ടോ, അപ്പ് ശേഷം എഗെയിൻ കംപ്ലീറ്റ് സ്കിപ്പിംഗ് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 times, 20 times, 30 times, 50 times ഒക്കെ അതൊക്കെ നിങ്ങളെ ഉചിതമായി ട്രെയിൻ കൊടുക്കുക. ഓക്കെ, കമാ ഇച്ച് നീ സൺ ഷി ഗോ രൂഖ് സജ് ഹജ് കു ജു സെയിം ലെഫ്റ്റ് റൈറ്റ് ഇച്ച് നീ സൺ ഷി ഗോ രൂഖ് സജ് ഹജ് കു ജു യെസ്. ഇത് കഴിഞ്ഞാൽ കുറച്ച് സ്കോട്ട് കൊടുക്കുക, എന്തിനാ നമ്മളെ കാഫ് മസിലും നമ്മളെ ട്രൈസ് മസിലും സ്ട്രോങ് ആവാൻ വേണ്ടി. സി ലെഗ് ഷോൾഡർ ലെവലിൽ തന്നെ ഇരിക്കണം. സി എന്താ മാക്സിമം വി പൊസിഷനിൽ വയ്ക്കുക, ഹീൽ വൈഡ് ചെയ്യുക. ഇതാണ് നമ്മളെ ഷോൾഡറിൻ്റെ അകലം. ഇതിൽ നിന്ന് സ്കോട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് എല്ലാ മസിൽസിനും പൂർണ്ണ ഗുണം കിട്ടും. ഷി അങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നീ ഷി സൺ ഷി ഗു ഷി റുക് ഷി സജ് ഷി ഹജ് ഷി കു ഷി ഷ ക്യായ. ഓക്കെ, ഒരു 10 times കൊടുക്കുക. സി സെയിം ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആവണം. സി 1, 2, 3. ഒരു കാരണവശാലും നട്ടെല്ലും മടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഹിപ്പ് പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കാൽമുട്ട് നല്ല മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നട്ടെല്ലും നിവർന്നിരിക്കണം കണ്ടാ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ലെഗ് വൈഡ് ചെയ്യുക. സി കണ്ട, ഈ ഹീല് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കാൽമുട്ട് പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക, അത് സ്കോട്ട് കൊടുക്കുക. ഏജ് നമ്മൾ ബട്ടക്സ് മസിൽ ടൈറ്റ് ആവണതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല നല്ല സ്ട്രെങ്ത് കിട്ടും. 2, 3, 4, 5, 6, 7, 8, 9, 10. സെയിം തന്നെ ഇൻസൈഡ്. സി ഈ ടോൾ ബാഗ് എടുത്തിട്ട് ഇൻസൈഡ്, എന്നിട്ട് നീ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. ഏജ് നീ ഉണ്ടാവുന്ന പഴക്കം ചെന്ന നീ പെയിൻ മുട്ടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അപ്പൊ സ്കോട്ട് മൂന്ന് രീതിയിൽ നിങ്ങൾ കണ്ടല്ലോ, മൂന്നല്ല പല രീതിയിലുണ്ട്, പക്ഷെ നിങ്ങളൊരു ഫസ്റ്റ് തുടക്കക്കാരൻ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഓക്കെ, 10 squats ചെയ്യുക, അല്ലെങ്കിൽ 20 times ചെയ്യുക, അല്ലെങ്കിൽ 30 times ചെയ്യുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞൊരു 10 push-ups, 10 push-ups കൊടുക്കുക. സി കൈകൾ ഷോൾഡർ ലെവലിൽ വൈഡ് ചെയ്ത് നട്ടിൽ നിന്ന് വരുന്ന് ഒന്നിരിക്കലും മുന്നിലേക്ക് നോക്കുക, അല്ലെങ്കിൽ മുന്നിലുള്ള ചെറിയൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക കണ്ണ്, എന്നിട്ട് പുഷപ്പ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മളിഷ്ടമാണ്, 20, 25 times, 30 times, 40, 50 times ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ആയിട്ടും ഇങ്ങനെ 10 times ചെയ്ത് പഠിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് കഴിഞ്ഞാൽ നീ ഡൗൺ ചെയ്തിട്ട് ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് കൊടുക്കുക. ഹിപ്പ് ഹീല് ടച്ച് ചെയ്യുകയും കൈകൾ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുക. മെല്ലെ ഇരുന്ന് മുഷ്ടി ചുരുട്ടിയിരിക്കുക, കൈ റിസ്റ്റ് നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നട്ടിൽ നിന്ന് വന്നേക്കാം.